ഹലോ എവ്രി വൺ, നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത് 2.5 മീറ്റർ ഫാബ്രിക് വെച്ചിട്ട് XXL സൈസിൽ നല്ല ലെങ്തിലും 3/4 സ്ലീവുമായിട്ടുള്ള ഒരു കുർത്തിയുടെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോ കാണാം. മെറ്റീരിയലിനെ ഈ രീതിയിലൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്തെടുത്തപ്പോൾ മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്. ഓപ്പൺ സൈഡ് ഇവിടെ വരുന്നുണ്ട്. മെറ്റീരിയലിൻ്റെ കരഭാഗം ഇവിടെയാണ് വരുന്നത്. കാണുന്ന കരഭാഗത്തിൽ നിന്നും ഉള്ളിലേക്ക് 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടോപ്പിൻ്റെ ഏറ്റവും കൂടുതൽ വീതി വരുന്നത് സ്ലിറ്റിൻ്റെ ആ ഒരു പാർട്ടിലാണ്. ആ വീതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആ മാർക്ക് ചെയ്ത പോയിന്റിനെ ഇതുപോലെ മിഡിൽ പോർഷനാക്കി നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു 14 ഇഞ്ച് ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മളിവിടെ ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് സെയിം രീതിയിൽ ബാക്ക് പാർട്ടും ഇവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത സൈഡിൽ ഇതുപോലെ 2 പീസും ഓപ്പൺ സൈഡിൽ 4 പീസും ആണ് വരുന്നത്. ഇവിടെ കിട്ടിയിട്ടുള്ള എക്സ്ട്രാ മെറ്റീരിയൽ നമ്മൾ ലെങ്തി ആയിട്ടുള്ള സ്ലീവിൻ്റെ കട്ടിങ്ങിനായിട്ടാണ് എടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ടോപ്പിൻ്റെ ലെങ്ത്ത് പ്ലസ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടോപ്പിൻ്റെ മാർക്കിംഗ് ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷോൾഡർ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് 1.5 ഇഞ്ച് സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ പോയിന്റിൽ നിന്നും നേരത്തെ സ്ലോപ്പ് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമുക്കൊരു ഷേപ്പ് വരച്ച് കൊടുക്കാം. സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് 1.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പോയിന്റിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പ് ചേർക്കാതെയാണ് 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഈ ഒരു കോർണർ പോർഷനിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഈ 3 പോയിൻറ്റും ജോയിൻ ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ച് കൊടുക്കാം. ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീനെക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിനെയും ജോയിൻ ചെയ്ത് നമുക്ക് വീനെക്കിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കാം. മുകളിൽ നിന്നും 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പോയിന്റിൽ നമ്മുടെ ഇടുപ്പ് വണ്ണമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോപ്പ് പാർട്ടിൽ നിന്നും 23 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മുടെ സ്ലിറ്റിൻ്റെ മാർക്കിംഗ് ആണ് വരുന്നത്. നമ്മളിവിടെ 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു 3 പോയിന്റിനെയും ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം. ഇനിയാണ് നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലിറ്റിൻ്റെ മാർക്കിംഗ് വരുന്ന ആ ഒരു പോയിന്റിൽ 1 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലിറ്റ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും പീസാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ഈ 3 മാർക്കിങ്ങിനെയും നമുക്ക് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. 2 ആം ഹോളിൻ്റെ അവിടെ ഒരു എക്സ്ട്രാ മാർക്കിംഗ് വരുന്നുണ്ട്. അതിനായിട്ട് മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ആ ഒരു പോയിന്റിൽ നിന്നും ഉള്ളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ച് കൊടുക്കാം. തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു വീതി താഴെയും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. വീതി മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിൽ മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച് ആ മിഡിൽ പോർഷനിലേക്ക് ഈ 1 ഇഞ്ചുമായിട്ട് ജോയിൻ ചെയ്തൊരു ഷേപ്പ് വരച്ച് കൊടുക്കാം. 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിനെയും സ്ലിറ്റ് മാർക്ക് ചെയ്ത പോയിന്റിനെയും ജോയിൻ ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്തെടുക്കാം. നെക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. ഒരു പാർട്ട് ജോയിൻ ചെയ്താണ് വരുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഫ്രണ്ട് പാർട്ട് മാറ്റിയ ശേഷം കഴുത്തിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇറക്കം 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനൊരു റൗണ്ട് ഷേപ്പായിട്ട് വരച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് പാർട്ട് മാറ്റി വെച്ച് ഫ്രണ്ട് നെക്ക് പാർട്ടും ഫ്രണ്ടിലെ ആ ഒരു എക്സ്ട്രാ മാർക്കിങ്ങും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നെക്ക് പാർട്ട് മാർക്ക് ചെയ്തതിനേക്കാളും വീതിയും നീളവും കൂടിയ ഒരു പീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നെക്കിൻ്റെ ഷേപ്പിനെ ഫോൾഡ് ചെയ്ത സൈഡ് രണ്ടും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം.
ഷോൾഡർ പാർട്ടിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു വീതി മാർക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തും നെക്ക് പാർട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ഇത് സ്ലീവിന് വേണ്ടിയിട്ടുള്ള പീസാണ്, ബോഡി പാർട്ട് കട്ട് ചെയ്തപ്പോൾ ബാക്കി വന്നിട്ടുള്ളത്. ഇത് മെറ്റീരിയലിൻ്റെ കരഭാഗമാണ്. ഇത് മുകളിൽ വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കരഭാഗം നമുക്കിതുപോലെ രണ്ട് പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ കട്ട് ചെയ്ത ശേഷം ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെറ്റീരിയലിനെ ഇതുപോലെ 19 ഇഞ്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കരഭാഗം ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ലീവിൻ്റെ മെറ്റീരിയലാണ് റെഡിയാവുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മെറ്റീരിയലിനെ 12.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നാണ് നമ്മുടെ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർക്ക് ചെയ്ത് കൊടുത്ത പോയിന്റിൽ നിന്നും താഴേക്ക് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ നിന്നും ഉള്ളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും 1 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. അവിടെ നിന്നും 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതുപോലെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഉള്ളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഫ്രണ്ട് സ്ലീവിൻ്റെ എക്സ്ട്രാ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം താഴേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് പോയിന്റിനെയും ജോയിൻ ചെയ്തൊരു ഷേപ്പ് വരച്ച ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ആദ്യത്തെ രണ്ട് പീസ് എടുത്ത് നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം കാണുന്ന പോലെ ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ആയിട്ടും ഓപ്പൺ ചെയ്ത ശേഷം മെറ്റീരിയലിൻ്റെ 2 നല്ല വശങ്ങളും ചേർത്ത് വെച്ച് നമുക്ക് ഫ്രണ്ടിലെ എക്സ്ട്രാ മാർക്കിംഗ് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവിൻ്റെ എൻ പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് പാർട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെയിം രീതിയിൽ തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെയിൻ സ്റ്റിച്ച് കട്ടാവാതെ കംപ്ലീറ്റ് ആയിട്ടും ആ സ്റ്റിച്ചിനുള്ളിൽ എല്ലാ സ്ഥലത്തും കുഞ്ഞു കുഞ്ഞ് കട്ട് കൊടുക്കാം. വീനൊക്കെ ആയതുകൊണ്ട് ഇതുപോലൊരു സ്ട്രെയിറ്റ് കട്ട് കൊടുക്കാൻ മറക്കരുത്. നമ്മൾ ജോയിൻ ചെയ്ത ആ ഒരു പീസ് കംപ്ലീറ്റ് ആയിട്ടും ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ കാണുന്ന പീസിനെ മെയിൻ പാർട്ടുമായിട്ട് ചേർത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മെയിൻ പാർട്ടിൽ ഒട്ടും തന്നെ അറിയാൻ വയ്യാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ 2 ഇഞ്ചിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നേരത്തെ കൊടുത്തിട്ടുള്ള മാർജിൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ ആ ഒരു പോയിന്റ് വരെ നമുക്ക് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷേപ്പിലൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലിറ്റിൻ്റെ ഒരു ഓപ്പൺ ഉണ്ടല്ലോ, അത് 2 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് താഴെയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. XXL സൈസിൽ ഡ്രസ്സ് യൂസ് ചെയ്യുന്ന ഒരാളുടെ മെഷർമെൻറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിൽ മാക്സിമം മെറ്റീരിയൽ വേസ്റ്റ് ആവാതെ സ്ലീവൊക്കെ നല്ല ലെങ്ത് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയലിൻ്റെ വീതി 44 ഇഞ്ചാണ്. ഇവിടെ എടുത്തിട്ടുള്ള മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഇടുപ്പ് വണ്ണം ഇത്രയും ഇല്ലാത്തൊരാളാണെങ്കിൽ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എത്രയാണോ മെഷർമെൻ്റ് ഉള്ളത് അതെടുത്തിട്ട് മാർക്ക് ചെയ്തും നമുക്ക് കുർത്തി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ പ്ലസ് സൈസുകാർക്കും ഈ ഒരു 2.5 മീറ്ററിൽ തന്നെ എങ്ങനെയാണ് ഇത്രയും ലെങ്തിലും ഇത്രയും സ്ലീവിലും വരുന്ന കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.